മണി മണിക്കല്ല് മാണിക്കക്കല്ല് എന്ന് പറഞ്ഞത് ആ കാലം. പൊന്നാര ചങ്ങായിമാരെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, ഞമ്മള് പിന്നെ നല്ലത് എന്ത് ചെയ്താലും അതിനെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിലുള്ള എല്ലാ മുത്തുമാണിയാളി നമുക്ക് പെരുത്തിഷ്ടാട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമ്മളെന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയണം, നമുക്കൊരു ചിലവില്ല, ഒരു വീട് എടുത്താണ്ട് കൂടുക, അയറ്റാൾ അക്കൗണ്ട് കൊല്ലവും കിട്ടി, അതായി അൽഹംദുലില്ലാ. അപ്പം നിങ്ങളൊക്കെ പിന്നെ പ്രാർത്ഥനയും നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടത്. നമ്മളേ റൈസ് ബാങ്ക് അല്ലേ, റൈസ് ബാങ്ക് അതിൻ്റെ ഒരു പരിപാടിക്ക് പോയിരുന്നു വയനാട്. അത് ഗോൾഡ് കൊടുക്കാൻ വേണ്ടി ഒരു പാവം പിടിച്ച ഒരു വീട്ടിലേക്കാണ് പോയത്. ആ വീടൊക്കെ കണ്ടാണ്ടല്ലോ കരച്ചിൽ വരും മുത്തുമണിയാളെ. അർഹതപ്പെട്ട ഒരാൾക്കാണ് നമ്മളെ സലാം ടി വി എസ് ഒരു പവം കൊടുത്തത്. ബഷീർ പട്ടു കുഞ്ഞാൻ സുഖമല്ല, സുഖമാണോടാ മുത്തുമണിയാ ബഷീറെ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അർഹതപ്പെട്ട ആൾക്കാർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് എല്ലാവരും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തത്താ പൊന്നാര ചങ്ങായി പറയല്ലേ, പരമ സുഖമാണ്. എന്തത്താ ഇപ്പൊ സുഖത്തിന് കമ്മി നമ്മക്ക്? ഇതിലേറെ വലിയൊരു സുഖം ഇപ്പൊ എന്തത്താ കിട്ടാല്ലത്? ഫ്രം റിയാദ് നിസ്മത് അബ്ബാസ്, ഹായ് അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നമ്മളില്ലട ഒപ്പം ഇൻഷാല്ലാ ബഷീറെ, അത് മതി മുത്തേ നമുക്ക്. നിങ്ങളൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലാ എന്തത്താ ഇപ്പൊ കുറെ ഉണ്ടായിട്ട് കാര്യം. അപ്പം എന്താ പറയുക, നമ്മളൊരു നല്ലത് ചെയ്യുമ്പോൾ അതിന് പച്ചക്കങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെന്താ പാട്ടിച്ചാൽ പറഞ്ഞോളൂ, ഇനി ഞങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമല്ല. പക്ഷേ ഇന്ന പറയുന്ന കൂട്ടത്തിൽ ആ പാവങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ മുത്തുമണിയാളെ. ഇതാ നെഞ്ചത്ത് കജ്ജടിച്ചാണ്ടാ പറയണത്. ഇന്നിഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവും. എന്നുവെച്ചാൽ കണ്ണും മോറും കാണാൻ തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇതിൽ. അതൊന്നും നിങ്ങൾ കാര്യത്തിൽ കൂട്ടണ്ട, ഇഞ്ച കണ്ണും മോറും നോക്കണ്ട. നമ്മൾ ചെയ്യുന്ന വീഡിയോയില് അർഹതപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സഹായിക്കുക. വിമർശിക്കുന്നവർക്ക് നമ്മളെന്നും ചെറിച്ചുകാണ്ടുള്ള മറുപടി കൊടുക്കുക. ഈ വിമർശിക്കുന്നവരും നമ്മളെ മാണിക്കക്കല്ലാളാണ് ഇൻഷാല്ലാ. ഓരൊക്കെ സപ്പോർട്ട് ഉണ്ടാവേ. നാളെ നാളെ ഇൻഷാല്ലാ, നാളെ ഇൻഷാല്ലാ നമ്മൾ വണ്ടൂർ വരുന്നുണ്ട് മുത്തുമണിയാളെ. നമ്മളെ ചെറുക്കൻ്റെ ഒരു കേക്കിൻ്റെ കട ഉണ്ട് വണ്ടൂര്, നമ്മളെ പാണ്ടിക്കാട് റോഡുമേ ഇൻഷാല്ലാ നമ്മൾ നാളെ വരുന്നുണ്ട് ആ ഉദ്ഘാടനത്തിൽ. അത് നമ്മൾ നാളെ ഇൻഷാല്ലാ പൊളിക്കും. ഇക്കയുടെ നമ്പർ തരുമോ? പൊന്നാര മാണിക്കക്കല്ലാൾ എതിൽ നമ്പർ ഇട്ടാൽ എന്താ കാരണം അവസ്ഥ എന്നില്ല, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലെ തന്നെ നമ്പർ ആകപ്പാടെ തേക്കണം. അജാസ് അബ്ദുള്ള, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. കുഞ്ഞാനെ ഐ ലവ് യു, ഐ ലവ് യു ടു യു. മുത്തുമണി നിനക്ക് അള്ളാഹു ആഫ്യത്തും ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്രേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അത്രേ ഉള്ളൂ. നമുക്കെന്താ പറയുക, നമുക്ക് ദ്വയ മതി. ആ പിന്നെ ആരെന്തൊക്കെ പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമല്ല. കുന്നുകുരുങ്ങിയാലും കുഞ്ഞാത്ത കുരുങ്ങൂല. അപ്പം എന്താ പറയുക, ചില ആൾക്കാർക്ക് നമ്മളെ ശൈലി പറ്റണില്ല. എന്തത്താപ്പം ഞാൻ കാട്ടുക, ഇൻ്റെ ശൈലി ഇപ്പം ഇച്ച് മാറ്റാൻ പറ്റുമോ മുത്തേ? നാളെ ഇൻഷാല്ലാ വണ്ടൂർക്ക് വരുന്നുണ്ട് മുത്തേ. ഇൻ്റെ ശൈലി മാറ്റാൻ പറ്റും, നമ്മളെ ശൈലി നിങ്ങൾ നോക്കില്ലേ. നമ്മൾ സ്നേഹിച്ചിട ഒരുപാട് ഇഞ്ച പ്രവാസികൾ മുത്തുമണിയാൾ, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിക്കണം, അത് മാക്സിമം ഷെയർ ചെയ്താണ്ട് കഴിയണത് അയറ്റാൾ അക്കൗണ്ട് കിട്ടുള്ളൂ. അയറ്റാൾ കഴിച്ചിലാവട്ടെ. അയറ്റാളെ വീടൊക്കെ കണ്ടില്ല നിങ്ങൾ? പൊട്ടി പൊളിഞ്ഞാടാനായ വീട്, ഒരു പിന്നെ അന്നി തള്ളി രണ്ട് മക്കളും കിടക്കണ വീടാണത്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മളെ തൊള്ളുകൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അയറ്റാളെ ദ്വയ പോലെ നമുക്ക് മുത്തുമണിയാളെ, വേറൊന്നും വേണ്ട. അല്ലാ മമ്പർത്തി ഔലിയ. രമേശ് ബാബുഞ്ച മാണിക്കക്കല്ല് പുഗ്ഗല് അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്, ഒന്ന് കാണും. ക്വാറന്റൈൻ കഴിഞ്ഞാൽ വരും. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ മനസ്സാ, നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ.
ചേച്ചി ഇങ്ങളൊക്കെ വരില്ല, നിങ്ങൾ വരും നാട്ടിലേക്ക് വരും. എന്തായാലും കാണണം, സുഖമാണോ ഇക്ക? സുഖമാണ് മുത്തേ. എല്ലാ ചക്കുഞ്ഞാനെ എന്തൊക്കെ വിശേഷം? എന്താ മുത്തും മണിയാളെ വിശേഷം പറയണത്? വിശേഷം പരമസുഖമാണ് കുഞ്ഞാനെ. കുഞ്ഞാക്ക കുന്ന് കുലുങ്ങിയാലും കുഞ്ഞാക്ക കുലുങ്ങരുത്. ഇല്ലല്ലല്ല, നമ്മൾ കുലുങ്ങൂല, നമ്മൾ കുലുങ്ങിയിട്ട് കാര്യമില്ല. നമ്മളെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് ആ പ്രശ്നേ അല്ല. ഏ ഇങ്ങല്ലേ പറയണത്, അതിനെന്തിനാണ് ഞാൻ പ്രശ്നമാക്കണത്? അഷറഫ് ബാലുശ്ശേരി നമ്മളെ മാണിക്കക്കല്ല് പുകൽ ഇതിൽ കയറിയിട്ടുണ്ട്. നല്ല മനസ്സുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും, അത് മുത്തുമണി. അതാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ആകെ ഒരു മാസം, അടുത്ത വെള്ളിയാഴ്ചക്കൊക്കെ ഒരു മാസമാകുന്നുള്ളൂ. അപ്പം തന്നെ നമുക്ക് 90,000 ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്തിക്കണ്. അത് നമ്മളോട് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ. അത് അതിൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഫുള്ള് ടിക്ടോക്കുമ്മേ പോയിന്ന മനുഷ്യനാണ്. അന്ന് ഓൺ വോയിസ് ചെയ്താണ്ട് പോയ ഒരാളാണ്. ടിക്ടോക്കാണ് നമ്മളെ ഈ ഭാഗത്തേക്ക് എത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലത് ഏതെങ്കിലും നമ്മൾക്ക് അർഹതപ്പെട്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമുള്ളൂ ഞാൻ വീഡിയോ ചെയ്യുക. അത് രോഗികളത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് പിന്നെയും ചെയ്യാനൊരു ഇതുണ്ടാകുക, അയറ്റാക്ക് വല്ലതും കിട്ടിയാൽ. അപ്പം എൻ്റെ മുത്തുമണിയാള് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ. പൊന്നാര പുകലാളെ എങ്ങോട്ട് വരും? ആത്മാർത്ഥമായി നല്ല നിയത്തോടെ ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ കുഞ്ഞാനെ, ഒരു ഉമ്മ തരുമോ? പിന്നെ എന്തൊക്കെ സിയാബ് മലയിലെ എനിക്ക് ഒന്നോ രണ്ടോ ഉമ്മ. കുഞ്ഞാനെ പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുട്ടികളൊക്കെ ഉറങ്ങിയോ? ഇല്ലയോ, കുട്ടികൾ പറഞ്ഞത്. റിച്ചുവാ ഇവിടെ വന്നാണ് ഇപ്പൊ എന്റെ കുട്ടി. എന്തേ മാന്റെ കുട്ടീനെ? എന്നാ ഒരുപാട് ആൾക്കാർ ചോദിച്ചത്, ഓ എന്താ അറിയോ ലൈവിന്റെ മുന്നിലേക്ക് വരാത്തത്? കാരണം ഓ ലൈവില് ഒരു വട്ടം വന്നിട്ട് ഓനുക്കും പിന്നെ ചീത്ത ടീക്കണ് ആൾക്കാരെ എത്തുന്നു, ബാഡ് കമന്റ് ടീക്കുക. ഓന്റെ തന്തക്ക് വിളിച്ചതെന്ന് പറഞ്ഞ വിളിച്ചതിന് ഇല്ലല്ലേ വിളിച്ചത്, വേറെ ആരെയല്ലല്ലോ വിളിച്ചത്. കുഞ്ഞാനെ ശൈലി ഒരുപാട് ഇഷ്ടമാണ്, മാറ്റണ്ട. അതിന് മുത്തുമണിയെ പിന്നെ എന്താ ആ മുത്തുമണിന്റെ നൗഷാദ്, നൗഷാദ് ഈ ശൈലി ഇഷ്ടപ്പെടാത്ത ഒരുപാട് സ്റ്റാൻഡേർഡായ ആൾക്കാരുണ്ട്. അപ്പോൾ ഓലോടിച്ച് പറയാമല്ലോ, എന്താ പറയുക, നിങ്ങൾ ഇഞ്ചെ ശൈലി ഇഞ്ചെ സ്വഭാവം ഒന്നും നോക്കില്ല. നിങ്ങൾ അള്ളാഹനെ വിചാരിച്ച് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അത് അർഹതപ്പെട്ട ആൾക്കാരാണ്, 100-100 ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ എന്താ ചെയ്യണത്, മാക്സിമം അറ്റാക്ക് കിട്ടേണ്ടത്. നമ്മളെ കൊണ്ട് ഞാൻ ഒരു 10 rupees ആയാണെങ്കിലും, ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു മനുഷ്യന്മാരല്ല, 10 rupees കൊടുത്താലും അതിന് പടച്ചോ നമുക്ക് തരും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആൾക്കാരാരുമില്ല, എല്ലാവർക്കും പ്രശ്നവും പ്രയാസമാണ്. അതേപോലെ പിന്നെ ഈ കൊറോണ കുട്ടി എന്ന് പറഞ്ഞ സാധനം ദുനിയാവ്ക്ക് ഇറങ്ങിയിട്ട്, കൊറോണനെ കേട്ടോ ഞാൻ കൊറോണ കുട്ടി അറിയണ്, അത് ദുനിയാവ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓജരാജാവായ തമ്പുരാനെ ഒരു മനസ്സം നേർന്നിട്ടില്ല. മാസ്കിൻ്റെ കമ്പനിക്കാരും പിന്നെ ആ കജ്മ തേക്കണ സാധനത്തിൻ്റെ കമ്പനിക്കാരും നേർന്നു, ഓലങ്ങട്ടു സാറായി. ഒരുപാട് നമ്മളെ പ്രവാസികളെ ലീവിന് വന്നുകാണ്ടേ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ വയ്യോരത്ത് കച്ചവടം ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ റോഡ് സൈഡിൽ കൂടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പോലീസ് പിടിച്ച് തല്ലണമുണ്ട്. ഇന്നലെ കണ്ടില്ല ഒരു പോലീസുകാരൻ കാട്ടി കൂട്ടിയത്? വല്ലാത്ത ജാതി തന്നെ കേട്ടോ ആ ചങ്ങായി കാട്ടി കൂട്ടിയത്. എന്തെല്ലാം അനാവശ്യമാണ് അവൻ പറയണത്, അതൊക്കെ പിന്നെ ഒരു നിയമപാലകനാണ് കാട്ടുന്നത്. കുറച്ചൊരു ഉസുറും പുളി ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ മുത്തുമണിയാളെ? നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ അതിന് ആ വീട്ടുകാർ അൽഹംദുലില്ലാന്ന് പറയണ്ട, അതാണ് വേണ്ടത്. അള്ളാഹ് ഇഞ്ച റിയാസ് കളിയാട്ട് മുക്ക് ഇഞ്ച മാണിക്കക്കല്ല് പുകൽ വന്നിട്ട് റിയാസേ ഇഞ്ചാ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ഷെയറിങ് നീ കാണാനല്ലേ, ഷെയർ ചെയ്താൽ ആൾക്കാർ ഇതിലേറെ കൂടുന്നില്ല ഇച്ചറിയാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ പോളിയാണ്, നമ്മൾ പോളിയായിട്ടും കാര്യമില്ല, എന്തായിട്ടല്ല. 15 ഗ്രൂപ്പ് കട്ട സപ്പോർട്ട് മാഷാ അല്ലാ. കുഞ്ഞാനെ മുത്തേ, എന്താണ് മുത്തേ അൻവറെ കൊണ്ട്? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നിങ്ങളെ ചിരി കണ്ടാൽ തന്നെ എല്ലാ ടെൻഷനും പോകും.
റിയാസേ മുത്തേജ് എന്തത്താ മുത്തേജ് പറയണത്? അന്റെ അനുഗ്രഹം അള്ളാഹന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആയിവ് അതാണ് വേണ്ടത്. മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും കുഞ്ഞാനെ എൻ്റെ ഭർത്താനം കേട്ട എല്ലാ പൊന്നാര ചങ്ങായിമാരെ, ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങളിലേറെ പുടുത്തം പൂട്ടുകാണ്ടാണ് ഞാൻ കടത്തുമ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്താ പറയുക, കടം ആലോചിച്ച് കണ്ട് ആരും പിരാന്തരിച്ചാ ഇഞ്ചെ പെരീക്ക് ദിവസം വല്ലാഹി റബ്ബുൽ ഖഅബ, സത്യമായിട്ട് ഞാൻ പറയട്ടോ, മനസ്സ് തട്ടിയാണ്ട് പറയണേ, എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഡെയിലി പിന്നെ വരുന്നുണ്ട്. ഒക്കെ പറയണ 10 ലക്ഷം 20 ലക്ഷം കടല്ല ആൾക്കാരാണ് വരുന്നത്. ഒരു കാത്ത നിലനിന്നു ഞങ്ങൾക്ക്, ഞങ്ങൾ ആധാരം വരെ പണയത്തിലാണ്, ഒരു ലൈവ് ഇടി. ഈ കടത്തിനും വേണ്ടിയാണ്ട് ലൈവ് ഇടാൻ പറ്റുമോ? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. കാരണം വല്ല രോഗിയാക്കും വേണ്ടിയാണ്ട് എന്തെങ്കിലും ചെയ്യാൻ തരാം, കടത്തിനും വേണ്ടിയാണ്ട് ലൈവ് ഇട്ട് അതിലും വലിയ പൊങ്കാലകളാക്കാരം വരിക. അപ്പൊ ഞാൻ ആ താത്താനോട് പറഞ്ഞു, പൊന്നാരൻ്റെ താത്ത ഇഞ്ച ആധാരം കുടി ഇരുന്നിട്ട് ഇഞ്ച പെരീക്ക് ഇരുന്നിട്ട് ഇഞ്ച ആധാരം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. MDC ബാങ്കിൽ 9 കൊല്ലമായി നമ്മളെ ആധാരം കണക്കിട്ട്, ആധാരം കണച്ചു പൂതില്ലാത്ത കേടുണ്ടോ? അപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമല്ല. കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വേണം. അപ്പോഴുള്ള നമ്മൾ അള്ളാന്നൊന്ന് വിളിച്ചുക, പടച്ചോനെ വിളിച്ചുക, പടച്ച റബ്ബ് നമ്മക്ക് എന്താ ചെയ്യേണ്ടത്? തടിക്ക് ഒരു കോട്ടം തരാതെ കട്ടെ. നമ്മളെ തടിക്ക് എന്തേലും പറ്റി, നമ്മളെന്തേലും സൈഡായി കടന്ന കുടുംബം പോയി, ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ ഞാനൊക്കെ ഒന്ന് സൈഡായി കഴിഞ്ഞാൽ, നമ്മക്കൊക്കെ എന്തേലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന്റെ അവസ്ഥ കഥ ഗോവിന്ദയാണ്. ഒരാളുണ്ടാവില്ല സഹായിക്കാൻ, ഒരാളും ഉണ്ടാവില്ല നമ്മക്കറിയത്. പക്ഷെ എന്താ അറിയോ, നമ്മളിപ്പോ നല്ലത് ചെയ്താൽ എവിടുന്നെങ്കിലും ഒരു വാത്തുക്കൂടി നമ്മളത് കിട്ടും. അഷറഫ് ബാലുശ്ശേരി മാണിക്കല്ലേ പുകലെ എന്താ വർത്തമാനം സുഖല്ലേ. അപ്പൊ അതാണ് കടത്തിനെ കുറിച്ച് കണ്ടൊന്ന് ആലോചിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ മേമാക്കാരന്മാര് അടി മുതൽ മൂർത്താവ് വരെ വെച്ച് കടാണ് പൊന്നാര മുത്തുമണിയാളെ. അത് കരുതി കണ്ട് നമ്മൾ ടെൻഷൻ പിടിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമല്ല. നമ്മളത് എന്നാലും നല്ലത് ചെയ്ത് കണ്ട് അങ്ങനെ നടക്കുക. അതാണ് കുന്നുകുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുങ്ങൂല. അല്ലാ അൻവർ സദത്ത് മാണിക്കക്കല്ല്. അപ്പൊ ഞാനതാ പറഞ്ഞത്, ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ദിവസം നമ്മളെ പെരേക്ക് വരുന്നുണ്ട്. ഇഞ്ചെ പെണ്ണുങ്ങളെ പിന്നെ നാരങ്ങളുണ്ടാക്കിയാണ്ട് കൊയങ്ങിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മളെ പെരേക്ക് ആൾക്കാർ വരുന്ന സന്തോഷമുള്ളൂ കേട്ടോ, അൽഹംദുലില്ലാഹ് റായത്താണ്. എന്നാലും നമ്മളിതിക്ക് വരുന്നുണ്ടല്ലോ. ഹായ് കുഞ്ഞാനെ, എന്താണ് മുത്തുമണി വർത്താനം സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? റായത്തല്ലേ, കുഞ്ഞാൻ പൊളിയാണ്. ഒരു ഹായ് പറയൂ. ഹായ് മുത്തുമണി, കുഞ്ഞാൻ ഷിഹാദ് ആമീൻ. അപ്പം എന്താ പറയുക, നമ്മൾ കടത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നൊരു കാര്യമല്ല. കടല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. ഈ കൊറോണ കുട്ടി എന്ന് പറഞ്ഞ സാധനം ദുനിയാവ്ക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇഞ്ച പരിപാടി എന്ന് പറഞ്ഞ മക്ക പിന്നെ ജിദ്ദ മക്ക അതേപോലെ പിന്നെ മദീന അവിടേക്ക് ആജിയമാരെ സിയാറത്ത് കൊണ്ടുപോകുന്ന പരിപാടിയെന്നു വിമാനം നിന്നു. പിന്നെ നമുക്ക് പണിയുണ്ടോ? ആജിയമാരും ഇങ്ങോട്ട് വരാതായില്ലേ? നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോയിരുന്നു. 8 മാസം ഒരു മനസ്സം പിന്നെ പണിയില്ലാതെ കിടക്കുകയാണെങ്കിൽ എന്താ കാലാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 8 മാസം ഒരു മനസ്സം പണിയില്ലാതെ പെരി കിടക്കുകയാണെങ്കിൽ എന്താ കാര്യം നമ്മളെ അവസ്ഥ? അൽഹംദുലില്ലാഹ് നമുക്ക് കയറി കിടക്കാൻ ഒരു ഇടമുണ്ട്, ഒരു വീടുണ്ട്, അതിന് അള്ളാഹനെ നമ്മൾ സ്തുതിക്കുകയാണ്. ഇതുമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇന്നെ നോക്കട്ടെ, ഇഞ്ചിലേറെ തായല്ല ആൾക്കാരെ നമ്മൾ നോക്കേണ്ടത്. മുത്തുമണി ഉമ്മ എവിടെയാണ്? ഇനി അജ് പൊളിക്കും. നമ്മൾ കട്ട കൂടെ ഉണ്ടോ? പാവങ്ങൾ സഹായിക്കാൻ വലിയ മനസ്സുള്ളവരും ഉണ്ടാവും. നല്ല ഡയലോഗ് വരട്ടെ, കൂടെ ഒരു ചിരിയും. ചിരിച്ചാൻ പറ്റിയ സൗണ്ട് വയ്ക്കണം മുത്തുമണിയാളെ. അപ്പൊ സാറ് നമ്മളെ പിന്നെ ഈ കടത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. കടല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല ദുനിയാവിലെല്ലാവർക്കും കടണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 8 മാസം നമ്മൾ പണിയില്ലാതെ നിന്നിട്ട് ഗഫീലിന് 500 രൂപ മാസം മാസം കൊടുക്കണം. അതേപോലെ നമ്മളെ റൂമ് ചിലവ്, പിന്നെ നമ്മളെ ചിലവ്, നെറ്റ് കാർഡ് ഇത് 1500 രൂപ, പിന്നെ 2000 രൂപ എടുത്ത് നമുക്ക് എന്തായാലും ചിലവ് വരും. ഒന്ന് കൂട്ടിയോക്കാണ് നിങ്ങൾ. പിന്നെ പെരീക്ക വെക്കണം. എന്നാലും അൽഹംദുലില്ലാഹ് അവിടുന്ന് ഒന്നും വാങ്ങിയാൽ നമ്മളെ പെരക്കാർ ഇതുവരെ പട്ടിണി കടന്നിട്ടില്ല.
കൂടുതൽ നമ്മളെ പേരിലേക്ക് വരുന്നത് ഈ കടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. നമ്മളെ കൊണ്ട് എന്താ കാട്ടാൻ കഴിച്ച ഒന്നും കാട്ടാൻ കഴിച്ചൂല മുത്തുമണിയാളെ. ഞാനാണെങ്കിൽ അങ്ങനെ മണ്ടി പാനാണ്ട് ഒരു വീഡിയോസും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ പറഞ്ഞാൽ ഒരുപാട് മുത്തുമണിയാളെ സപ്പോർട്ട് അതുണ്ട്. നമ്മൾ കുടുങ്ങിയാലും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ഇഞ്ച പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾക്ക് എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നമ്മളിപ്പം ഉണ്ട് കേട്ടോ. എന്ത് വേണേലും വിളിക്കണം കുഞ്ഞാനെ എന്ന് പറഞ്ഞാണ്ട് നമ്മളെ വൈത്താറുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ വിളിച്ചിട്ടില്ല. വയനാട് സ്നേഹ ഫ്ലാറ്റ് നമ്പർ കിട്ടുമോ? വയനാട് സ്നേഹ ഫ്ലാറ്റ് നമ്പർ കിട്ടും. അയ്മുണ്ട്, നമ്പറുണ്ട് മുത്തെ, നമ്പറുണ്ട് കേട്ടോ. നമ്പർ അയ്മ തന്നെ. ഞാൻ ആ വീഡിയോസിൽ നമ്പർ പറയുന്നുണ്ട്, കമൻറ്റിൽ നമ്പർ പറയുന്നുണ്ട്, എല്ലാം ഉണ്ട് കുഞ്ഞാനെ. അതാണ് ആ പരാതി. അപ്പം ഞാൻ പറയണേ, അപ്പം എന്താ പറയുക, നമ്മൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് അസുഖമാണെങ്കിൽ നമ്മൾ ഇൻഷാല്ലാ വീഡിയോ ചെയ്യും. അതിനിപ്പോൾ ഇഞ്ച തന്തക്കോ തള്ളക്കോ വിളിച്ചിട്ട് ഒരേ കാര്യമല്ല കേട്ടോ. അയച്ചാൾ അവിടെ കിടക്കുന്നുണ്ട് പാവങ്ങൾ. ഇഞ്ച പറഞ്ഞോട് എന്തിനാടാ ഇഞ്ഞ ഇങ്ങനെ ചീത്തൊള്ളിപ്പിച്ചിട്ട് കയറി എന്തെത്താറ്. അപ്പം എൻ്റെ കമൻറ്റ് വായിച്ചുമ്പോൾ പുള്ളി തന്തക്കാനുള്ള വിളിയൊക്കെ കയറി ചില കമൻറ്റിലേ. അപ്പം അതൊക്കെ നമ്മളെ വാപ്പാരും വരുമ്പോൾ നോക്കുക തന്നെയല്ലേ. നമ്മൾ പറഞ്ഞില്ലേ മുത്തുമണികളെ, എന്തായാലും പിന്നെ നിങ്ങൾ നമ്മൾ ചെയ്ത വീഡിയോസുകളുണ്ട് അതൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റാക്കു വല്ലതും കിട്ടും. ഇക്കാവൊന്ന് നമ്പർ തരുമോ, പരിചയപ്പെടാം. എടാ ഇതിൽ നമ്പർ തന്ന ആകെ പാളൂല, പൊന്നാരഞ്ച മാണിക്കക്കല്ലാൽ പുകലുമോ. പിന്നെ നമ്മളെ പ്രവാസി മാണിക്കക്കല്ലാൾ ഇഞ്ച മുത്തുമണിയാൾ ഒരുപാട് ഇവിടെ ഇപ്പോൾ സൗദിക്ക് പോകാൻ പറ്റാതെ കുടുങ്ങി കിടക്കുകയാണ്. സകല വയ്യോരത്തും കച്ചവടവും ചെയ്ത് കണ്ട് എല്ലാ പണിയെടുക്കേണ്ട ഐറ്റാൾ. ഈ വിമാനം കണ്ട് പൊന്തിക്കഴിഞ്ഞാൽ എല്ലാവരും പോയും. ആ വിമാനം പൊന്തുമ്പോഴോ ഇരട്ടി ഡബിൾ ചാർജും വിമാന കമ്പനി വാങ്ങും ചെയ്യും. ശ്രീകുമാർ മഞ്ചേരി. സുത്തുമണി എന്താണ് മുത്തുമണി? കുഞ്ഞാനെ വല്ല പണിയും ഉണ്ടോ? എന്തത്താ മുത്ത പണി? പണി ഒരു പണിയില്ല. അപ്പോൾ ആരെങ്കിലും പണി ചാൻസ് എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മൾ ഇതിൽ പിന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വിളിക്കുക, നിങ്ങളോട് സംസാരിക്കുക. പത്തനംതിട്ടയിൽ വരുമോ മുത്ത? ഇൻഷാല്ല വരണം. അപ്പോൾ ഇൻഷാല്ല മുത്തുമണിയാളെ, നാളെ നമ്മൾ വണ്ടൂർക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ ചെറുക്കൻ്റെ ഒരു ചങ്കൻ്റെ ഒരു കട ഉണ്ട്, കേക്കിൻ്റെ കട. അത് ഉദ്ഘാടനമാണ് നമ്മളെ പാണ്ടിക്കാട് റോഡുമ്മ തന്നെ, ആ മനായി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ. വണ്ടൂർ ഭാഗത്തുള്ള മുത്തുമണികളൊക്കെ അങ്ങോട്ട് വരും. റിച്ചുവാ ഇവിടെ വാ, ഇതാക്കണേ മാണിക്കക്കല്ല് എത്തിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ഇതാക്കണേ നമ്മളെ പുത്തുമണി. ആൾക്കാർ ഇതുവരെ ഉണ്ടായിരുന്നു, നമ്മളെ യൂണിറ്റ്സ് എത്തിയിട്ടുണ്ട്, എല്ലാ മാണിക്കക്കല്ലുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവം ഒന്നാമത് ലൈവിൽ വരാത്ത എന്താ പറയുക, ഊനും തെറിയിട്ടേക്കണു. എന്തേ ഇത് കുട്ടി പാവാട്ടോ. എനിക്ക് ഇന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാണിക്കക്കല്ല് ഇതന്നെ ഒളിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുമണിയാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, എല്ലാവരും നമ്മൾ ഇന്നിട്ട വീഡിയോ, അതേമാതിരി നാളെ എൻ്റെ മുന്നൊരു കിഡ്നി പേഷ്യൻറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് നമ്മളെ പേജിലൊന്ന് കയറി നിങ്ങൾ സഹായിക്കണ രണ്ട് വീഡിയോ ഉള്ളു, ചാറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ട് അത് നിങ്ങൾ ഇഞ്ച കോമാളിത്തരം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോണ്ട, അതാക്കും വേണ്ട. ഈ പിന്നെ ചാറ്റിപരമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയണത് അത് ആ മാണിക്കക്കല്ലാൾ പുകലാൾക്ക് നിങ്ങൾ കൊടുക്കും മുത്തുമണിയാളെ. അതിലേറെ ബന്ധത്തഞ്ച മുത്താളെ നിങ്ങളോട് പറയല്ലേ. അപ്പൊ ഇൻഷാല്ല അസ്സലാമു അലൈക്കും. ലൈവിൽ ഒരുപാട് 1200, 1300, 1400 ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാ മുത്തുമണിയാക്കും ഒരുപാട് സന്തോഷമുണ്ട്. മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മളെ പേജ് പിന്നെ ലൈക്ക് അടിച്ചാൽ മറന്നിട്ടുണ്ട്, യാതൊന്നും അയിമ കുത്തിക്കളി, ഫോളോ ചെയ്തളി, ഒന്നും വരാനല്ല. അപ്പൊ മാണിക്കക്കല്ലാള് പുകലാളെ ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. അള്ളാഹ് ഹയറാക്കി തട്ടെ ഇഞ്ചെല്ലാം മാണിക്കക്കല്ലാള് പുകലാൾക്കും.
നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പറച്ച തമ്പുരാൻ സാധിച്ചു തരട്ടെ. ഹറാമ വേണ്ട, ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ മാത്രം. അപ്പോൾ ഓക്കെ മുത്തുമണികൾ, അസ്സലാമു അലൈക്കും.